ട്രാൻസ് ചികിത്സയെ വഴിതെറ്റിക്കുന്ന സിനിമ ഡോക്ടറുടെ കുറിപ്പ്. ഡോക്ടർ സേതുനാഥാണ് ഫേസ്ബുക്കിൽ ഈ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. ട്രാൻസ് എന്ന ചിത്രം റിലീസ് ദിവസം തന്നെ കാണുകയുണ്ടായി. ചിത്രത്തിൻ്റെ ഒരു നിരൂപണം ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. എന്നെ നിരാശപ്പെടുത്തിയ ഈ കുറിപ്പ് എഴുതാൻ പ്രേരിപ്പിച്ച കാര്യം മറ്റൊന്നാണ്. മാനസികാരോഗ്യത്തെപ്പറ്റിയോ അതിൻ്റെ ചികിത്സയെപ്പറ്റിയോ ഒരു ചിത്രത്തിൽ പരാമർശിക്കുമ്പോൾ അതിനെപ്പറ്റി ശരിയായ വസ്തുതകൾ ശേഖരിക്കാനോ പൊതുജനത്തിന് തെറ്റിദ്ധാരണ ഉണ്ടാകാത്ത രീതിയിൽ അവ അവതരിപ്പിക്കാനോ മുൻനിര സിനിമാ പ്രവർത്തകർ പോലും ഇന്നും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അത്. ചിത്രത്തിലെ ഒരു രംഗത്തിൽ സൈക്യാട്രി ട്രീറ്റ്മെൻറ്റിൽ ഉപയോഗിക്കുന്ന ഏതാനും മരുന്നുകളുടെ പേരുകളും അവയുടെ പാർശ്വഫലങ്ങളും എണ്ണി പറയുകയും പതിയെ പതിയെ ഈ മരുന്നുകൾ ഒരു മനുഷ്യനെ കൊല്ലുകയാണ് എന്നൊക്കെ വരെ വളരെ എളുപ്പത്തിൽ ചിത്രത്തിൽ പറഞ്ഞു പോകുന്നു. തികച്ചും വാസ്തവവിരുദ്ധമായ ഇത്തരം സംഭാഷണങ്ങൾ ഉൾപ്പെടുത്തുന്നതിന് മുൻപ് സമൂഹത്തിൽ ഇതുണ്ടാക്കുന്ന ഭവിഷ്യത്തിനെപ്പറ്റി അല്പം കൂടി ചിന്തിക്കണം. നിരവധി മനോരോഗികൾ ഇന്ന് സ്വസ്ഥമായി ജീവിക്കുന്നതും ഉപജീവനം നടത്തുന്നതും കൃത്യമായ മരുന്നുകളുടെ ഉപയോഗം മൂലമാണെന്ന് മറക്കരുത്. വർഷത്തിൽ 8000 പേരാണ് കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നത്. അവരിൽ നല്ല പങ്കും തക്ക സമയത്ത് മനോരോഗ ചികിത്സ ലഭിക്കാത്തതിനാലാണെന്നും മറന്നുകൂടാ. സിനിമ വഴിയായാലും ഇത്തരം സന്ദേശങ്ങൾ കണ്ട് ചില രോഗികൾ മരുന്ന് നിർത്തിയാൽ ആത്മഹത്യാ പ്രവണത വീണ്ടും ആവർത്തിക്കാം. ഒരു സൈക്യാട്രി രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടുന്ന ഏറ്റവും പ്രധാന ഘടകം ഒരു വ്യക്തി കൃത്യമായി മരുന്ന് കഴിക്കുക എന്നതാണ്. രോഗം ബാധിച്ചിരിക്കുന്ന ഒരാളുടെ ശരീരത്തിൻ്റെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം ജീവിതം സുഗമമായി മുന്നോട്ടു പോകില്ല എന്നാണ് അതിനർത്ഥം. ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ ഒക്കെ പോലെ തന്നെ. എന്നാൽ മാനസികാരോഗ്യത്തിൻ്റെ ചികിത്സയെപ്പറ്റി ജനങ്ങൾക്കിടയിൽ ഈ 2020 നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകൾ വളരെ ആശങ്കാജനകമാണ്. അതിന് സോഷ്യൽ മീഡിയകളിൽ ഏറ്റവും ജനകീയമായ സിനിമ പങ്കുവയ്ക്കുന്ന പങ്ക് വളരെ വലുതാണ് എന്ന് പറയാതെ വയ്യ. ഇത്തരം തെറ്റിദ്ധാരണകൾ മൂലം ഇന്നും ഒരു സൈക്യാട്രി രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടാൽ ഡോക്ടറുടെ സഹായം തേടാനോ രോഗാവസ്ഥ അംഗീകരിക്കാനോ ചികിത്സ കൃത്യമായി തുടരാനോ ഒന്നും രോഗിക്കോ ചിലപ്പോൾ കുടുംബാംഗങ്ങൾക്കോ പോലും താല്പര്യമില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നു. ഫലമായി രോഗം മൂർച്ഛിച്ച് ഒടുക്കം കൂടുതൽ മരുന്നുകൾ വേണ്ടിവരികയോ രോഗം ചികിത്സയ്ക്ക് പ്രതികരിക്കാതെ വരികയോ ആത്മഹത്യയിൽ വരെ കലാശിക്കുകയോ ചെയ്യാം. ഇത്തരം തെറ്റിദ്ധാരണകൾ നൽകുന്ന ആദ്യ ചിത്രമൊന്നുമല്ല ഇത്. അതിരനിലെ ECT യെക്കുറിച്ചുള്ള പരാമർശങ്ങളും സ്പിരിറ്റിൽ നായക കഥാപാത്രം ഒരു ചികിത്സയും കൂടാതെ നിസാരമായി മദ്യാസക്തിയിൽ നിന്ന് മോചിതനാകുന്നതുമൊക്കെ ഇതിനുദാഹരണങ്ങൾ തന്നെ. സോഷ്യൽ നെറ്റ്വർക്ക് ശക്തമായി നിൽക്കുന്ന ഇക്കാലത്ത് താരങ്ങളെ ഐഡലൈസ് ചെയ്യുന്ന ഒരു ജനതയ്ക്കിടയിൽ ഇത്തരം മെസ്സേജസ് എത്ര വേഗം പടർന്നു പിടിക്കും എന്നോർക്കുക. ഈ ചിത്രം കണ്ട് നാളെ തന്നെ ഒരാൾ ഈ മരുന്ന് വേണ്ടെന്ന് സ്വയം തീരുമാനിക്കാനും മതി. പകരം ഓവർഡോസിൽ ഉപയോഗിച്ചാൽ എന്നോ രോഗമില്ലാത്തവർ കഴിച്ചാൽ എന്നോ മറ്റോ കൂടെ ചേർത്തിരുന്നെങ്കിൽ അല്പം കൂടി സെൻസിബിൾ ആയനെ എന്ന് തോന്നുന്നു. പാർശ്വഫലങ്ങൾ ചികിത്സയുടെ ആരംഭഘട്ടത്തിൽ ഉണ്ടാകാമെങ്കിലും രോഗം മെച്ചപ്പെടുന്നതനുസരിച്ച് മരുന്നുകളുടെ ഡോസും എണ്ണവുമൊക്കെ കുറയ്ക്കാവുന്നതാണ്. റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ എന്ന കൺസെപ്റ്റിനെ പറ്റിയൊക്കെ ഈ അവസരത്തിൽ ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലത്. ഒരു വ്യക്തിക്ക് മാത്രമല്ല ഒരു കുടുംബത്തിന് മുഴുവൻ നേരിടേണ്ടി വരുന്ന മാനസികവും സാമ്പത്തികവുമായ ആഘാതം കൂടി കൃത്യമായി ചികിത്സ നൽകുക വഴി നമുക്ക് കുറയ്ക്കാൻ സാധിക്കും എന്നും ഓർക്കുക.